हाय फ्रेंड्स वेलकम बैक टू अवर चैनल अम्मास कुकिंग कलवरा। अब नाम चिली चिकन आव चिली चिकन वे इंग्रीडियेंट्स नोक या मूं कलर कैप्सिकम सवोला स्प्रिंग ओनियन चम इंजी वेल्ली कुरमुक पड़ी कॉर्नफ्लवर नमें सोस सोया सोस चिली सोस टोमाटो सोस ना चिकन या 300 ग्राम चिकन आने बोणले चिकन चलेंगे कुछ यानिवेड़े बोणलेस अब नमुक आदमी चिकन और 3 टीस्पून अलव कॉर्नफ्लवर चेर्तक ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് സോയാ സോസ് ചേർത്ത് കൊടുക്കാം। ഇത് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടാണ്। ഇനി ഞാൻ ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ആണ് ട്ടോ ചേർത്തിരിക്കുന്നത്, അതല്ല നമ്മുടെ റെഡ് ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഗ്രീൻ ചില്ലി സോസ് ആണ് ചേർത്തേക്കുന്നത്। ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം। ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒലിവ് ഓയിൽ ആണ് കേട്ടോ, റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുത്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി ചിക്കൻ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതാവരുത്, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക. അതിനൊക്കെ സവോളയും ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഇതളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അത് നമ്മുടെ കോൺ സിറപ്പാണ്. ഒരു 2 ടീസ്പൂൺ അളവിന് കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ ഇതിൽ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ കുക്ക് ും ഗ്രീൻ പോർഷൻ ഗാർണിഷ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ടായിരുന്നു, അതേ ഒലിവ് ഓയിലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫ്ലെയിം ഒരിക്കലും കുറച്ച് വയ്ക്കരുത്, എത്ര കൂട്ടി വയ്ക്കാം അത്രത്തോളം കൂട്ടി വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, ഒരിക്കലും ഫ്ലെയിം കുറച്ച് വയ്ക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിനൊക്കെ തന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ആ വൈറ്റ് പോർഷനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് നമ്മളെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് കുറച്ചും കൂടെ നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ ആ വൈറ്റ് പോർഷൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴെല്ലാം ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ സൂക്ഷിക്കുക. ഞാൻ ഇതിലേക്ക് ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1
ടേബിൾ സ്പൂൺ അളവിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എമൗണ്ട് അനുസരിച്ച് ഇൻഗ്രീഡിയൻസിന് വ്യത്യാസം വരുത്തുക. ഞാനിപ്പം കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നാൽ തിക്കായിട്ടിരിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ മീഡിയം ഗ്രേവിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോസിനുമൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ കാണും, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോൺ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ റൗണ്ട് ചെയ്ത് വേണം കോൺ സിറപ്പ് ഒഴിക്കാനായിട്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി തന്നെ കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.